ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു തആലാഹ തന്നെ കളിയാക്കിയ ജനങ്ങളോട് വാസാറയിലേ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ, പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവനോട് തന്നെ ചോദിക്കൂ അവന്റെ വാപ്പയാരാ, അവന് പിണച്ചുണ്ടായവരാണോ. അവരോട് ചോദിക്കാ തന്റെ പൊന്നുപോലെ കാണിച്ചു കൊടുക്കുമ്പോ ജനങ്ങളെ ചോദിക്കുന്നു മറിയവേ കൈഫ തുകല്ലിമു മൻ കാന ഫീ മഹ്ദി സബിയ, കുഞ്ഞുങ്ങളെ സംസാരിക്കുവോ മറിയവേ, പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുവോ മറിയവേ, നീനങ്ങളെ കളിയാക്കുകയാണോ, നീനങ്ങളെ പരിഹസിക്കുകയാണോ. മറിയം ബീവി പറഞ്ഞു അല്ല ചോദിക്കേ അല്ലാഹുവേ, ജനങ്ങൾ ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു കാല ഇന്നീ അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലഹു നബിയ, തൊട്ടിൽ കിടക്കുന്ന പാല് കുടിക്കുന്ന ഈസാ നബി എന്ന പൊന്നുപോർ തന്റെ ഉമ്മയെ കളിയാക്കിയവരോട് പരിഹസിച്ചവരോട് നാണം കെടുത്തിയവരോട് ഇല്ലാത്തത് പറഞ്ഞ് പരത്തിയവരോട് അവിടെ നിന്ന് പറയുന്നു കാല ഇന്നീ അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ, ആതാനിയൽ കിതാബ വജഅലഹു നബിയ, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകരാ, എനിക്ക് കിതാബ് നൽകിയെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ശൈത്താനമല്ലാതെ വേദനിപ്പിച്ച, ശൈത്താനമല്ലാതെ കരയിപ്പിച്ച നാലാമത്തെ അത്ഭുത ബാലനാരോ റൂഹുല്ലാഹി ഈസാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കുഞ്ഞ് നിർത്തുകയാണ്. അഞ്ചാമത്തെ കുഞ്ഞ് ഇൻഷാല്ലാ 11 പേരുണ്ട്, 11:30 നിർത്തണം ഇൻഷാല്ലാ. ഇന്നലെ എനിക്ക് നിലമ്പൂരായിരുന്നു വാഴ്ന്ന്, ഇപ്പൊ ഇന്ന് രാത്രി തന്നെ, നാളെ അട്ടപ്പാടിയിൽ അഗളി തമിഴ്നാട്ടില പോടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്കൊരു 11:30 വരെ ഇൻഷാല്ലാ കുറച്ചുനേരം കൂടി ഇരിക്കൂലേ, കുറച്ചു നേരം കൂടി ഇരിക്കൂലേ, അത് നിർത്തണം. നിങ്ങൾ പറ നിർത്തണോ വേണ്ടേ? ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈബുക്ക്, ആഗ്രഹമുണ്ടോ എന്ന് അറിയണമല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും വേണം, സന്തോഷവും സമാധാനവും. ലോകം ഇടിഞ്ഞു വീഴാനും പതരരുത്, ലോകം ഇടിഞ്ഞു വീണാലും പതറാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈവക്കിക്കും. മനസമാധാനം അതില്ലെങ്കിൽ പോയി വാപ്പ എന്തൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നു, എന്നിട്ട് പറഞ്ഞു നബിയെ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, തിന്നിട്ട് വയറ് നിറയുന്നില്ല, വലിയ വീടുണ്ട്, സമാധാനം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല, ഭാര്യയും മക്കളും കൂടെയുണ്ട്, തൃപ്തിപ്പെടാൻ എല്ലാം ഉണ്ട്, സമാധാനം മാത്രമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എല്ലാമുണ്ട്, സമാധാനമില്ലാത്തവന്റെ ജീവിതം നരകമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം. അതാ വേണ്ടത്, നമുക്ക് ആകെ ആദ്യം വേണ്ടത് സമാധാനമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, രാത്രി പായിൽ പോയി കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ സംഭവിച്ചാലും, ക്യാൻസർ രോഗം പിടിച്ചാലും, മക്കൾ മരിച്ചാലും, ലക്ഷങ്ങളുടെ കടം വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ മനസ്സ് പറയും കുഴപ്പമൊന്നുമില്ല, ലക്ഷങ്ങളുടെ കടം വന്ന പെട്ടെന്ന് കച്ചവടം, മനസ്സ് പറയും ലാഭം വരും. ഇവിടെ മനസ്സ്, നമ്മുടെ മനസ്സ് നമുക്ക് ധൈര്യം തരും. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൂടെ, ചെയ്തൂടെ, ഒരു കാര്യം പറഞ്ഞുതരാൻ ചെയ്യൂ, ചെയ്യുമോ? വേണമെങ്കിൽ ചെയ്താൽ മതി, സമാധാനം കിട്ടും, അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം രാത്രി എഴുന്നിട്ട് നിസ്കരിക്കണമെന്നൊന്നുമല്ല, തലകുത്തി നിൽക്കണമെന്നല്ല, നിസാരം രണ്ടേ രണ്ട് സൂറത്ത് ഓതിയാ മതി എന്ന് നബിയ്യനാ റസൂലുള്ളാഹി, രണ്ടേ രണ്ട് സൂറത്ത് രാവിലെ ഓതിയാ മതി, അതും വലിയ സൂറത്തല്ല, ചെറിയ രണ്ട് സൂറത്ത് നീ ഓതിയാൽ നിനക്ക് അന്നത്തെ ദിവസം കടക്കുന്നത് വരെ സമാധാനം കിട്ടുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്, നാളെ ഒന്ന് ഓതി നോക്ക്,
നാളെ ഒന്ന് ഓതി നോക്ക്, സമാധാനം കിട്ടുമോ ഇല്ലയോ ഒന്ന്, സത്യമാണോ കള്ളമാണോ എന്നെങ്കിലും അറിയാനെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ ഓതികൂടെ. വയറ്റിനകത്ത് പോയ പ്രാണി ഇപ്പോഴാ പുറത്തു പോയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരേ ഒരു കാര്യം അവസാനം പറഞ്ഞാ പോരെ, അവസാനം പറഞ്ഞാ പോരെ, സാധാ രണ്ട് കാര്യം, രണ്ട് കാര്യം മറക്കരുത്, ഓർമ്മിപ്പിക്കണം. ഇത് ഞാൻ ഇത് പറയാന്ന് പറഞ്ഞ കാര്യമല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ മറന്നുപോയാലും നിങ്ങളെ ഓർമ്മിപ്പിക്കണം. സമാധാനം കിട്ടാനുള്ള രണ്ട് സൂറത്ത് അള്ളാഹു നമുക്ക് ഓതാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഞ്ചാമത്തെ കുഞ്ഞ്, അഞ്ചാമത്തെ കുഞ്ഞ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ അത്ഭുത ബാലനാരാ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാട്. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. എല്ലാവർക്കും സുലൈഖയുടെയും യൂസുഫ് നബിയുടെയും ലവ് സ്റ്റോറി കേൾക്കാവല്ലാത്ത സന്തോഷമാ. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം വല്ലാത്ത സൗന്ദര്യമുള്ള പ്രവാചകനാണല്ലോ. അല്ലാഹു ഒരുപാട് സൗന്ദര്യം കൊടുത്ത പ്രവാചകനാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം. പടച്ചവനെ തന്റെ കൂടപ്പിറപ്പുകൾ മുഴുവനും അല്ലാഹുവേ പൊട്ടക്കിണറ്റിനകത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുമ്പോ അവസാനം അല്ലാഹു പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അവസാന പടച്ചവരെ അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു തെല്ലുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാര ഇങ്ങനെ ജോലി ചെയ്ത് വളർന്നു കൊണ്ടിരിക്കുകയാ. അവസാനം അസീസ് രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുലൈഖ യൂസഫിന്റെ സൗന്ദര്യം മതിമറന്നു പോയി. യൂസഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ വല്ലാത്ത സൗന്ദര്യമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നാളെ സ്വർഗത്തിൽ എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ, യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് സുലൈഖയും സുലൈഖയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബി തന്റെ മുന്നിലൂടെ നടന്നു പോയപ്പോ തന്റെ കയ്യിലിരുന്ന് കത്തികൊണ്ട് കൈ മുറിച്ചിട്ട് അവർ ചോദിച്ചത് മലക്കാണോ മനുഷ്യനാണോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സൗന്ദര്യത്തിന് അല്ലാഹു രണ്ടായി വേർതിരിച്ചു. അതിന്റെ പകുതി അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുത്തു, പിന്നെ പകുതിയുണ്ട്. അതിന്റെ ആ രണ്ട് ആ പകുതിയിൽ രണ്ടായി വേർതിരിച്ചു, അതിന്റെ പകുതി യൂസുഫ് നബിക്ക് കൊടുത്തു. പിന്നെയുള്ള കാൽ ശതമാനമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യർക്കും അല്ലാഹു കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോ പറഞ്ഞു തരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അസീസ് രാജാവിന്റെ കൊട്ടാരത്തിലൂടെ നടക്കുകയാണ്. സുലൈഖ എന്ന പെണ്ണിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. യൂസുഫിന് വല്ലാത്ത ആഗ്രഹമാ, യൂസുഫിനോട് വല്ലാത്ത മോഹമാ. എപ്പോഴും യൂസുഫിന് അതാ ഹൃദയത്തിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാ. യൂസുഫ് എന്ന് പറഞ്ഞാൽ സുലൈഖാന പ്രാന്തായിരുന്നു, വല്ലാത്ത പ്രണയമായിരുന്നു, വല്ലാത്ത പ്രേമമായിരുന്നു. പടച്ചവനെ ഒരു ദിവസം സുലൈഖ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് വിളിക്കുകയാ. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുലൈഖ എന്ന രണ്ട രാജ്ഞിയുണ്ടല്ലോ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യൂസുഫേ എന്റെ ആഗ്രഹമൊന്നും സാധിച്ചതാ യൂസുഫേ. യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവരെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ. യൂസുഫ് നബി അലൈഹിസ്സലാം
യൂസുഫ് നബി അലൈഹിസ്സലാം ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവിടെന്ന് പറയുന്ന സുലൈഖ കാലമാദല്ലാ, യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്ന സുലൈഖ ഇന്നി അഖാഫുല്ലാ, എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ, എനിക്ക് അല്ലാഹനെ പേടിയാ സുലൈഖ, എനിക്ക് റബ്ബിനെ പേടിയാ സുലൈഖ, എന്റെ യജമാനനെ വഞ്ചിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സുലൈഖ. പടച്ചെറുപ്പേ സുലൈഖാനെ തന്റെ ശരീരത്തിൽ നിന്ന് യൂസുഫ് എന്ന ചെറുപ്പക്കാരെ തള്ളിമാറ്റുകയാ. അല്ലാഹുവേ എന്നിട്ട് മണിയറയ്ക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. സുലൈഖ പുറകെ ഓടി, യൂസുഫ് എന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഓടുകയാണ്. അവസാനം ഓടിയോടി വാതിലിന്റെ മുന്നിലെത്തി സുലൈഖ യൂസുഫിന്റെ വസ്ത്രത്തിൽ കയറി പിടിക്കുകയാ. യൂസുഫിന്റെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചു. യൂസുഫ് വാതില് തുറന്നിട്ട് ഇറങ്ങി ഓടാ നോക്കുമ്പോ പടച്ചുറപ്പേ സുലൈഖയദാ വസ്ത്രം വലിച്ചു കീറിയിരിക്കുകയാ. അതാ യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ മണിയറയുടെ വെളിയിലേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അസീസ് രാജാവിന്റെ മുന്നിലേക്കാണ് വാതില് തുറന്ന് ഇറങ്ങുന്നത്. അസീസ് രാജാവ് തന്റെ യജമാനന്റെ മുന്നിലേക്കാണ് ഇറങ്ങുന്നത്. ഇറങ്ങുന്ന സമയത്ത് സുലൈഖ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ വൃത്തികെട്ടവനെയാണോ വീടിനകത്ത് കയറ്റിയത്? ഇവൻ എന്നെ കയറി പിടിച്ചു, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇവൻ നോക്കി. പടച്ചവനെ യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല, യൂസുഫ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ഭാര്യ പറഞ്ഞു അവനാണ് എന്നെ കയറി പിടിച്ചത്. യൂസുഫ് പറഞ്ഞു ഇവളാണ് എന്നെ കയറി പിടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല, ആരാണ് തെറ്റ് ചെയ്തതെന്നറിയില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഞ്ചാമത്തെ അത്ഭുത പാലനാരാ, തെറ്റ് ചെയ്തത് ഭാര്യയാണോ യൂസുഫാണോ? ആരാണെന്നറിയാതെ വീടിനകത്ത് കൊട്ടാരത്തിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആ സമയത്ത് അല്ലാഹുവേ സുലൈഖയുടെ കൊട്ടാരത്തിൽ ഒരു പാല് കുടിക്കുന്ന പൊന്നുമോർ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു, തൊട്ടിലിനകത്ത് കിടക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അസീസ് രാജാവിനോട് പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, തെറ്റ് ചെയ്തതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. അസീസ് രാജാവ് ചോദിച്ചു എന്ത് വഴിയാ? അവിടെന്ന് പറയുന്നു രാജാവേ, യൂസുഫ് ഇട്ടിരുന്ന കമീസ് എടുക്കടവ്, യൂസുഫ് നബി ധരിച്ചിരുന്ന കമീസ് എടുക്കടവ്, എന്നിട്ട് അതിന്റെ മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തത് യൂസുഫാ. അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോയപ്പോ, അങ്ങയുടെ ഭാര്യയെ കയറി പിടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി യൂസുഫിന്റെ വസ്ത്രം വലിച്ചു കീറിയിട്ടുണ്ടാകും. മുൻഭാഗമാണ് കീറിയിരിക്കുന്നതെങ്കിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് യൂസുഫാ. അല്ല, യൂസുഫിന്റെ വസ്ത്രത്തിന്റെ പുറക് സൈഡാണ് കീറിയിരിക്കുന്നതെങ്കിൽ സുലൈഖയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. യൂസുഫ് നിരപരാധിയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസീസ് രാജാവ് വസ്ത്രമെടുത്തു നോക്കുമ്പോ അതിന്റെ പുറം ഭാഗമാണ് കീറിയിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ അഞ്ചാമതായി സംസാരിച്ച കുഞ്ഞ് യൂസുഫ് നബിയുടെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. ആറാമത്തെ കുഞ്ഞാരാ, ആറാമത്തെ കുഞ്ഞാരാ, മഹ്ദി മാസിത്താ, മാസിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോനാട്, മാസിതാ ബീബിയുടെ പൊന്നുമോനാണ്. പടച്ചവനെ, മാസിതയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ, മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. മിഅ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഒരു ഖബറ് കാണുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു ആരുടെ ഖബറാ? അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്,
അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ അതൊരു പെണ്ണിന്റെ ഖബറാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം ഞാൻ തന്നെ പല സദസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. തന്റെ പെറ്റുമ്മ പടച്ചവര് തന്റെ പെറ്റുമ്മയോട് തീക്കകത്തേക്ക് വലിച്ചെറിയാ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുമ്പോ ആ പൊന്നുമോൻ ഉമ്മയോട് പറയുന്നു, ഉമ്മ നമ്മളൊക്കെ സ്വർഗത്തിലാ പേടിക്കല്ലേ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുത്ത ആറാമത്തെ കുഞ്ഞു ആശുത്ത ബീബിയുടെ പൊന്നുമോനാ. ഏഴാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അല്ലാഹുവെ പടച്ചവനെ ചരിത്രത്തിൽ കാണാ, ഒരുമ്മ പാല് കൊടുത്തു കൊണ്ടിരിക്കുകയാണ്, ഒരു കുടിലിന്റെ മുന്നിൽ തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് പാല് കൊടുത്തു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ഉമ്മയുടെ മുന്നിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ, കുതിരയുടെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന തന്റെ ഉമ്മ തന്റെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ജാൽനീ മിസ്ല ഹാദാ, ഈ മനുഷ്യനെ പോലെ എന്റെ മോനെയാക്കണേ അല്ലാ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് തന്റെ പൊന്നുമോനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുതിരയുടെ മുകളിൽ സഞ്ചരിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോനെ ഇവനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ ദുആ ചെയ്ത് തീരണ്ട താമസമുണ്ടല്ലോ. പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞങ്ങോട്ട് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് വായെടുത്തു മാറ്റുകയാ. എന്നിട്ട് തല ഉയർത്തിയിട്ട് ആ മനുഷ്യനെ ഒന്ന് നോക്കി, കുതിരയുടെ മുകളിൽ പന്തരിച്ചു പോകുന്ന മനുഷ്യര് ആ പാല് കുടിക്കുന്ന പൊന്നുമോനെന്ന് തല ഉയർത്തി നോക്കി, എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തജാൽ മിസ്ല ഹാദാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ, എന്നെ ഇവനെ പോലെയാക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ട് പിന്നെയും പാല് കുടിക്കുകയാണ്. ഉമ്മ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു, ഒരു പെണ്ണിനെ വ്യഭിചാരി എന്ന് വിളിച്ചുകൊണ്ട് നാട്ടുകാർ മുഴുവനും കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാ. ഉമ്മാന്റെ മുന്നിലൂടെ ആ പെണ്ണിങ്ങനെ ഓടുമ്പോ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽനീ മിസ്ല ഹാദാ, എന്റെ പൊന്നുമോനെ ഇവളെ പോലെയാക്കല്ലേ അല്ലാ. ആ സമയത്ത് ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് തലയങ്ങോട്ട് മാറ്റുകയാ. എന്നിട്ട് കുഞ്ഞ് തല ഉയർത്തിയിട്ട് ആ ഓടിപ്പോകുന്ന പെണ്ണിനെ നോക്കി എന്നിട്ട് റബ്ബിനോട് പറയുന്നു, അല്ലാഹുമ്മ ജാൽനീ മിസ്ല ഹാദാ, എന്നെ ആ പെണ്ണിനെ പോലെയാക്കണേ അല്ലാ. ഉമ്മ അത്ഭുതപ്പെടുകയാണ്. പാല് കൊടുത്തു കൊണ്ടിരിക്കുന്ന ഉമ്മ അത്ഭുതപ്പെടുകയാണ്. ആ പാല് കുടിക്കുന്ന പൊന്നുമോനോട് ചോദിച്ചു, മോനെ എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്? എന്തേ നീ വിപരീതമായി ദുആ ചെയ്തത്? ആ പൊന്നുമോന് പറയുന്നു, ഉമ്മ ആ കുതിരയുടെ മുകളിൽ പോകുന്നവൻ അഹങ്കാരിയാ, അവൻ ധിക്കാരിയാ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും അഹങ്കാരമാ, അവനെ ജനങ്ങള് വലിയവനാണെന്ന് പറയാൻ വേണ്ടി നടക്കുന്നവരാ. പക്ഷേ ആ രണ്ടാമതോടിയ പെണ്ണുണ്ടല്ലോ, അവള് നിരപരാധിയാണുമ്മ. നാട്ടുകാര് തെറ്റിദ്ധരിച്ചിട്ടാണ് അവളെ കല്ലെറിയുന്നത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവള് സ്വർഗത്തിന്റെ അവകാശിയാ, അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അവളെ പോലെ എന്നെയാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ആ കുഞ്ഞു ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഏഴാമതായി സംസാരിച്ച കുഞ്ഞതാണ്. എട്ടാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ഇതുകൂടെ പറഞ്ഞു നമുക്കിന്ന് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുന്ന് പറയുന്നു, സഹാബ പണ്ടൊരു രാജാവുണ്ടായിരുന്നു, സഹാബ പണ്ടൊരു രാജാവുണ്ടായിരുന്നു, സഹാബ അവിടുന്നൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ രാജാവിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? അദ്ദേഹമാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാ. തന്റെ ജനങ്ങളെ മുഴുവനും ആ മനുഷ്യനെ ആരാധിക്കണമെന്ന് പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വസമായി ദാതിൽ ബുറൂജ് വലിയവുമിൽ മൗദ്,
അള്ളാഹുവേ, ഇമാ ബുഖാരി റഹ്മഹുല്ലാഹിന്റെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാ പണച്ചറപ്പേ, ആ രാജാവിനെ ആരാധിക്കാത്തവരെ മുഴുവനും ഒരു വലിയ തീക്കുണ്ടാരത്തിനകത്തേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുകയാണ്. തീയുടെ മുന്നിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന നൃത്തം, എന്നിട്ട് ചോദിക്കും, ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇല്ലെന്ന് പറയുന്നവരെ മുഴുവനും ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. അങ്ങനെ ജനങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞു കൊണ്ടിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട മാതാവ് ഒരു കുഞ്ഞിനെയും ചുമലിൽ വെച്ചുകൊണ്ട് നടന്നു വരികയാണ്. ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ നേതാ, ഒരു ഉമ്മതന്റെ കുഞ്ഞിനെ ചുമലിൽ വെച്ചുകൊണ്ട് കടന്നു വരികയാ. തീയുടെ മുന്നിൽ വന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ഉമ്മാന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു, അല്ലാ പടച്ചുറപ്പേ, എന്റെ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ, അല്ലാ എന്റെ പൊന്നുമോൻ എന്ത് തെറ്റേ ചെയ്തത്, അവനെ വെറുതെ കൊന്നു കളയണോ? ഈ തീക്കകത്തേക്ക് തന്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് ചാടണം ോ? ഉമ്മാന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന കടന്നു വരുമ്പോ അല്ലാന്റെ റസൂല് പറയുകയാ, ആ ഉമ്മയോട്, ആ ഉമ്മയോട് ആ കുഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു, ആ ഉമ്മീ, തീയിലേക്ക് ചാടാ പേടിച്ചു നിൽക്കുന്ന ഉമ്മയോട്, ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന, പേടിക്കല്ലേ, തോറ്റു കൊടുക്കല്ലേ, ചാടുമ്മാ, ആ തീയിലേക്ക് എടുത്ത് ചാടുമ്മാ. അതിനകത്താണ് പടച്ചവന്റെ സ്വർഗമിരിക്കുന്നത്, ആ തീയുടെ അടിയിലാണ് സ്വർഗമിരിക്കുന്നത്. ഈ വൃത്തികെട്ടവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ, അല്ലാഹുവാണ് വലിയവര്, പടച്ചവനാണ് വലിയവന്, അവൻ നമുക്ക് സ്വർഗം തരും. ചാടാൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോട് പറഞ്ഞു കൊടുത്ത പൊന്നുപോർ, എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി പറഞ്ഞു തരികയാ. അവസാനം തന്റെ തോരക്കുഞ്ഞിനെ അതാ തോളിൽ കെട്ടിപ്പിടിച്ചിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് എടുത്ത് ചാടിയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ എങ്ങനെ ചെയ്യുമോ? നമ്മൾക്ക് ആ ഈമാനുണ്ടാകുമോ? എന്റെ പ്രിയമുള്ളവരെ, പടച്ചുറപ്പ്, ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങള് ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞിട്ടു, കാമുകന്മാരുടെ ഒളിച്ചോടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, കാഫിരീങ്ങളുടെ കൂടെ ഒളിച്ചോടുന്നവരുണ്ടല്ലോ, പടച്ചവനെ മറന്നു പോകുന്നവരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, മുസ്ലിമാണല്ലോ പൊന്നുമോള്, അഞ്ചു നേരം നിസ്കരിച്ചവളാണല്ലോ, അല്ലാഹുവിന്റെ ഖുർആനോതിയവളാണല്ലോ, അവരിനെ കുറിച്ച് മരണത്തെ കുറിച്ച് അറിവുള്ളവ അറിവുള്ളവളാണല്ലോ, പിന്നെ എങ്ങനാ നിന്നെ കൊണ്ടിത് ചെയ്യാ കഴിയുന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, ഒരു പെണ്ണിന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, നിനക്ക് പഠിക്കാൻ, നിന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കാൻ ഒരു പെണ്ണിന്റെ ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും കൂടെ മദീന മക്കയിലൂടെ നടന്നു പോവുകയാ. പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ കുറൈശികളുണ്ടല്ലോ, ഒരാടിനെയും പെണ്ണിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു മരുഭൂമിയിലിട്ട് അടിക്കുകയാണ്, തല്ലി ചതയ്ക്കുകയാണ്. പട്ടിയെ തല്ലുന്നത് പോലെ, പേപ്പട്ടിയെ തല്ലുന്നത് പോലെ വരുന്നവനും പോകുന്നവനുമല്ല പടച്ചവര്, ഒരു മനുഷ്യരെയും ഒരു ഭാര്യയും ഭർത്താവരെയും ഇട്ട് തല്ലുകയാ. അല്ലാഹുവേ, അവര് ചെയ്ത തെറ്റേതെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്, പടച്ചവരെ ജനങ്ങളെ മുഴുവനും അവരെ ഇട്ട് തല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് മുസ്മാൻ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോ മഹ്ദി സുമയ്യ, ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ടു ചുട്ടുപെടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലിട്ട് ജനങ്ങൾ മുഴുവനും തല്ലുകയാ. അല്ലാഹുവേ, അല്ലാന്റെ റസൂല് നോക്കുമ്പോ
ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കയ്യും കാലും കെട്ടിയിട്ട് തലകീഴായി തീക്കകത്ത് കെട്ടിയിറക്കിയിരിക്കുകയാ. റബ്ബേ, ശരീരം മുഴുവന് കത്തുകയാണ്. അമ്മാര് റളിയല്ലാഹു തആല അർഗബിന്റെ ശരീരം മുഴുവനും തീ പിടിച്ചിട്ട് കരിയുകയാ, പച്ചയിറച്ചി കരിഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, അമ്മാര് റളിയല്ലാഹു തആല അർഹു മരണവെപ്രാളത്തിൽ തീക്കകത്ത് കിടന്ന് കരയുകയാ. പടച്ചവര് അതാ സുമയ്യാ ബീബി റളിയല്ലാഹു തആല അർഹു ചാടി എഴുന്നേറ്റിട്ട് തീക്കകത്ത് കിടന്ന് കരിയുന്ന ഭർത്താവിന് ഓടി വന്ന് തെള്ളി വെളിയിലേക്കിടുകയാ. തീക്കകത്ത് നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയാണ്. അല്ലാഹുവേ, അമ്മാര് റളിയല്ലാഹു തആല അർഹു കത്തിക്കരിഞ്ഞ ശരീരവുമായി പടച്ചവരെ മരുഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് നടന്നു വന്നു. ശരീരം മുഴുവനെ കരിഞ്ഞിട്ട് മുഖത്തെ തുലി മുഴുവനും കരിഞ്ഞു പോയിട്ട് എല്ലുകള് വെളിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന അമ്മാര് റളിയല്ലാഹു തആല അർഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അമ്മാര് റളിയല്ലാഹു തആല അർഹുവിന്റെ ശരീരത്തൊന്ന് തൊടാ പോലെ കഴിയുന്നില്ലോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമ്മാറേ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ. അമ്മാറേ, പടച്ചവരെ, ശത്രുക്കൾ മുഴുവനും തല്ലിച്ചതക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം. സുമയ്യാ ബീവി വിളിച്ച് പറയുകയാ, അല്ലാഹുവേ, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ച് പറയുന്നു, അമ്മാറേ, അല്ലാഹുവാണ് വലിയവര്, പടച്ചവരാണ് വലിയവര്, പതരല്ലേ, തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ, ഇവന്മാര് നമ്മളെ കൊന്നാല് തോറ്റുകൊടുക്കല്ലേ, അല്ലാന്റെ റസൂല് നമ്മളെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. തന്റെ ഭർത്താവിന് ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അബൂജഹലൊരു കമ്പി എടുത്തിട്ട് അല്ലാഹുവേ, സുമയ്യാ ബീബിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ ഒരു കമ്പിയെടുത്ത് കുത്തിയിറക്കുകയാ. അടിവയറ്റിലൂടെ കമ്പ് വെളിയിലേക്ക് വരികയാണ്. ആ കമ്പി തന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിട്ട് അടിവയറ്റിലൂടെ വെളിയിലേക്ക് വന്നു. അബൂജഹല് സുമയ്യാനെ ചവിട്ടി തറയിലിടുകയാ. സുമയ്യാ ബീബി റളിയല്ലാഹു തആല മരുഭൂമിയിലേക്ക് വീഴുകയാ. ആ സമയത്തും തന്റെ ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത്, നമ്മള് മുസ്ലിമീങ്ങളാ, നമ്മള് മുസ്ലിമീങ്ങളാ, അല്ലാഹു വഹദ്, പടച്ചവനേകനാട്, അല്ലാഹുവാണ് വലിയവർ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അപൂജകര് തന്റെ കാലെടുത്ത് സുമയ്യാടെ കഴുത്തിൽ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുകയോ, മരുഭൂമിയിലേക്ക് തന്റെ മുഖം ചവിട്ടി താകുകയോ. അപ്പോഴും സുമയ്യാ എന്ന മുസ്ലിം പെണ്ണ് പറഞ്ഞു, അല്ലാഹുവാണ് വലിയവർ, അപൂജകരിന് സഹിക്കാ കഴിഞ്ഞില്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളേ, സുമയ്യാ ബീവിയെ പിടിച്ച് മലർത്തിക്കടത്തിയിട്ട് ആ കുത്തിയിരുന്ന കമ്പി അങ്ങോട്ട് വലിച്ചൂരിയിട്ട് സുമയ്യാ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുമ്പി കൊത്തി ആ കമ്പി കുത്തിയിറക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയിട്ട് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്, പടച്ചവനാട് വലിയവര്, പടച്ചവനാട് വലിയവര്. എന്റെ പ്രിയമുള്ള പെങ്ങളേ, ആ സുമയ്യ കിടക്കുന്ന സ്വർഗം ചോദിക്കുന്ന പെണ്ണ്, ആ സുമയ്യ കിടക്കുന്ന സ്വർഗമല്ലേ മോളെ ആഗ്രഹിക്കുന്നത്? എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? പറയാനൊരു നന്മ പറ പെങ്ങള്, നിനക്ക് സ്വർഗത്തിൽ പോകാൻ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ പെങ്ങള്. എന്തുണ്ട് പെങ്ങള്? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും എനിക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പറഞ്ഞ അമ്മാർ റളിയല്ലാഹു തആല.
പറയൂ, ആ സഹാബി കിടക്കുന്ന സ്വർഗമല്ലേ വാപ്പാ നീ എം ചോദിക്കുന്നത്? എന്തേ നിനക്ക് പറയാറുള്ളത്? ആ സ്വർഗം കിട്ടാൻ എന്തേ നിന്റെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാനെ മറക്കല്ലേ, അല്ലാനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ, പടച്ചുറപ്പേ മരിക്കുന്ന സമയം വരെ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന സമയത്തിലായിലാ ഇല്ലല്ലോ എന്നുറക്കെ പറഞ്ഞു മരിക്കാര് ഭാഗ്യം തരണേ അല്ലോ. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലോ. വെള്ളിയാടിച്ച രാവിലെ മരണം തരണേ അല്ലോ. വെള്ളിയാടിച്ച രാവിലെ മരണം തരണേ അല്ലോ. പടച്ചവനെ എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളുടെ മുഖത്ത് പുഞ്ചിരി തരണേ അല്ലോ. ഞങ്ങളുടെ മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുന്നവര് മരിച്ചാൽ ഇവരെ പോലെ മരിക്കണമെന്ന് പറയണേ അല്ലോ. മരിക്കുന്ന സമയത്ത് 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലോ. എന്റെ പ്രിയമുള്ളവര്, പടച്ചവന്റെ മള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടിയാ ഒരു ബിൽഡിംഗ് കെട്ടി. പടച്ചവരെ ലക്ഷങ്ങള് കടമുണ്ട്. സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഒരു നല്ല സദക്കയെടുക്കടേ, ഒരു നല്ല സദക്കയെടുക്കടേ. പടച്ചവരെ ഒരു കടം വീട്ടാറല്ലേ, അല്ലാഹുവിന്റെ പള്ളിയുടെ കടം വീട്ടാറല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോൾ, ഒരു സദക്കയെടുത്ത് ബക്കറ്റിലിടുമ്പോ അല്ലാഹുവോട് ചോദിക്കണമല്ലോ, കടക്കാരനാക്കി എന്നെ നീ മരിപ്പിക്കല്ല അല്ലോ. പണച്ചുറപ്പേ, അല്ലാഹുവേ കടക്കാരനായി മരിച്ചാൽ മയ്യത്ത് പോലും നിസ്കരിക്കാൻ പാടില്ലെന്നാണല്ലോ. അല്ലാഹുവേ എന്നെ കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലോ. മരിക്കുന്ന സമയത്ത് ഈ കൊടുത്ത സദക്കയുടെ പ്രതിഫലം എനിക്ക് കാണിച്ച് തരണേ അല്ലോ എന്ന നീയത്തോടെ ഒരു നല്ല സദക്ക നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാല്ലാ സംഘാടകർ പെട്ടെന്ന് പോകാം. എല്ലാവരും ഒരു നല്ല സദക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു മൂന്ന് സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലമ. അല്ലാഹുവേ കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ ആരെല്ലാം നിന്റെ പള്ളിയുടെ കടം വീട്ടാർ, പടച്ചവരെ സംഘാടകര ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഈ റജബിന്റെ അവസാന രാത്രിയിൽ പടച്ചവരെ ഒരു നല്ല സദക്കാര് കൊടുക്കുന്നു, അവരെ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവരെ അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അറുത്തു മുറിക്കുന്ന മാരക രോഗത്തിന്റെ അടുക്കലുണ്ടെങ്കിൽ ഈ സദക്കയുടെ പരക്കത്ത് കൊണ്ട് കരിച്ച് കളയടെ അല്ലാ. പടച്ചുറപ്പേ, വെള്ളിയാടിച്ച രാവിലെ ഒരു ശഹീദിനെ പോലെ മരിക്കാറുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമായ സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക ഇൻഷാല്ലാ. നമുക്ക് സമാധാനം കിട്ടുന്ന ആ ഒരൊറ്റ സൂറത്ത് പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പെട്ടെന്ന് ഇൻഷാല്ലാ ഉള്ളതിട്ടോ, പെണ്ണുങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ബക്കറ്റിട്ടോ, വേറെ പിരിവൊന്നുമില്ല, പെട്ടെന്ന് എടുത്തിട്ടോ ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം പെട്ടെന്ന് ഇൻഷാല്ലാ.
ഇൻഷാല്ലാ എല്ലാവരും പെട്ടെന്ന് അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഏഴാമത്തെ അത്ഭുത ബാലൻ, ഏഴാമത്തെ അത്ഭുത ബാലൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ്, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിരപരാധിത്വം തെളിയിച്ച കുഞ്ഞാണ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജുറൈജ്, ജുറൈജിന്റെ ചരിത്രം നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജുറൈജാര, ജുറൈജ് വല്ലാതെ ആബിദായ മനുഷ്യനായിരുന്നു, വല്ലാതെ അറിവുള്ള മനുഷ്യൻ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ വിവാഹം കഴിച്ചിട്ടില്ല. എപ്പോഴും 24 മണിക്കൂറും ഇബാദത്ത, 24 മണിക്കൂറും ഇബാദത്ത, എപ്പോഴും നിസ്കാരം. പടച്ചവനെ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വീടിനകത്തിരുന്ന് നിസ്കരിച്ച് ദുആ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിന് തടസ്സമായപ്പോൾ പടച്ചവനെ മാറി ചെന്നിട്ട് ഒറ്റയ്ക്കൊരു വീട് കെട്ടി, ഒരു ചെറിയ തമ്പ് കെട്ടിക്കെട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്ത, രാവും പകലും അല്ലാഹുവേ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജുറൈജിനെ ഒന്ന് കാണണമെന്ന് തോന്നി. തന്റെ പ്രിയപ്പെട്ട മാതാവ് നടന്നു പോവുകയാണ്. പടച്ചവനെ എത്രയോ ദിവസമായി പൊന്നുമോനെ കണ്ടിട്ട് അവൻ ഒറ്റയ്ക്കൊരു കുടിലകത്തിരുന്ന് രാവും പകലും നിസ്കാരമാണല്ലോ, ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നി. അല്ലാഹുവേ, ജുറൈജിന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമോന്റെ കുടിലിന്റെ വെളിയിൽ ചെന്ന് വിളിച്ചു, ജുറൈജേ പൊന്നുമോനെ, ജുറൈജേ ഒന്ന് വാതില് തുറക്കുവോ. തന്റെ പ്രിയപ്പെട്ട മാതാവ് വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുകയാണ്, ജുറൈജാണെങ്കിലോ നമസ്കാരത്തിലാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ജുറൈജ് ഇബാദത്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിച്ചു. ജുറൈജ് ചിന്തിച്ചു, അല്ലാ നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരം കടിഞ്ഞിട്ട് ഉമ്മയോടെന്തെന്ന് ചോദിക്കാ, നമസ്കാരത്തിലാണല്ലോ, നമസ്കാരം കടിഞ്ഞിട്ട് എന്തേ എന്ന് ചോദിക്കാ. പടച്ചവനെ ഉമ്മ വീടിന്റെ വെളിയിൽ കാത്തു നിന്നു, കുറേ സമയം കടിഞ്ഞിട്ട് മടങ്ങിപ്പോയി. അല്ലാഹുവേ, രണ്ടാമതും ജുറൈജിന്റെ മാതാവ് കടന്നു വരികയാണ്, തന്റെ പൊന്നുമോരോടൊന്ന് സംസാരിക്കണമെന്ന ആഗ്രഹത്തോട്. ഒരുപാട് നാടുകൾക്ക് ശേഷമാണല്ലോ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, ജുറൈജേ വാതില് തുറക്കു, ജുറൈജേ. അപ്പഴും ജുറൈജ് നമസ്കാരത്തിലാ, അപ്പഴും ജുറൈജ് നമസ്കാരത്തിലാ, ഉമ്മാന്റെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഉമ്മ മടങ്ങിപ്പോയി, ഉമ്മ മടങ്ങിപ്പോയി. പടച്ചവനെ മൂന്നാമതും പ്രിയപ്പെട്ട മാതാവ് കടന്നു വരികയാണ്. ജുറൈജിന്റെ ഉമ്മ മൂന്നാമതും കടന്നു വന്നു, അവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു, മോനെ ജുറൈജേ നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. മൂന്ന് പ്രാവശ്യം വീടിന്റെ വെളിയിൽ നിന്ന് വിളിച്ചിട്ടും തന്റെ പൊന്നുമോന് വിളി കേൾക്കാതെ വന്നപ്പോ ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ചെറുപ്പക്കാരാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ, ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാ. ആ ഉമ്മയാ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് മനസ്സ് നൊന്തിട്ട് പറയുന്നു, അല്ലാഹുമ്മ ലാ തുലിതു ഹത്താ യൻളുറു വുജൂഹിൽ മുനിസാ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ പൊന്നുമോര്, രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ, ഉമ്മാന്റെ ശാപം വാങ്ങല്ലേ. നമ്മുടെ ഉമ്മയെങ്ങാണ് മനസ്സ് നൊന്തട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് നീ കരുതല്ലോ. നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്, നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ആ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ, ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ജുറൈജ് നമസ്കാരത്തിലായത് കാരണം ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. എന്നിട്ടും ആ ഉമ്മ ദുആ ചെയ്തു, അല്ലാ നാട്ടുകാരുടെ മുന്നിൽ ഇവനെ വ്യഭിചാര ആരോപണം നടത്തി നാണം കെടുത്താതെ എന്റെ മോനെ നീ മരിപ്പിക്കല്ലുറപ്പേ.
ജുറൈജിതെന്നും അറിയുന്നില്ല. പടച്ചവരെ തന്റെ കുടലകത്തിരുന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നാട്ടിലെ ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളതാ ജുറൈജിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ, വീടിന്റെ വാതിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഒരു ദിവസം വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഈ പെണ്ണ് വീടിനകത്ത് കയറിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും മുരിഞ്ഞു മാറ്റിയിട്ടു. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ കടന്ന് ഡാൻസ് ചെയ്യുകയാ. പക്ഷേ ജുറൈജ് അനങ്ങുന്നില്ല. അല്ലാനെ പേടിച്ച് കഴിയുന്നവനാണല്ലോ, അല്ലാനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. ജുറൈജ് ചലിക്കുന്നില്ല. അവസാനം ആ പെണ്ണ് നാണം കെട്ട് വീടിന്റെ പിടിയിലിറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് എങ്ങനെ നമസ്കരിച്ച് ഇബാദത്ത് ചെയ്തു? നല്ലതുപോലെ കഴിയുമ്പോ ഒരു പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണുണ്ടല്ലോ, ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാ. നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ഈ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ, ഈ കൊട്ടാരത്തിന്റെ അകത്ത് ഈ കുടിലിനകത്തിരിക്കുന്ന മനുഷ്യനാണ് എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ. ഇവന് കള്ളനാ. പടച്ചവര് പറയണ്ട താമസമുണ്ടല്ലോ. നാട്ടുകാർ മുഴുവനും ജുറൈജിന്റെ വീട് തല്ലി നശിപ്പിക്കുകയാണ്. ജുറൈജിന്റെ താടിയിൽ പിടിച്ചിട്ട് തല്ലുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ജുറൈജ് എന്ന ചെറുപ്പക്കാരര് നാട്ടുകാർ മുഴുവനും കളിയാക്കി പരിഹസിച്ചു. പടച്ചവരെ നാണം കൊടുത്തു. എല്ലാ മുമ്മാന്റെ ദുആയ. പടച്ചവനെ അവസാനം ജനങ്ങൾക്ക് മുഴുവനും മുന്നിൽ മുഴുവനും നാണം കെട്ട് കഴിയുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, സത്യമെന്ന് തെളിയിക്കാനൊരവസരം തരുവോ? എനിക്കൊരൽപ്പം സമയം തരുവോ? ഇതിന്റെ സത്യമെന്താണെന്ന് തെളിയിക്കാനൊരൽപ്പം സമയം തരുവോ? എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് സമയം കൊടുക്കുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ രണ്ടിറക്കത്ത് നിസ്കരിക്കാ കൈകെട്ടുകയാ. എന്നിട്ട് നമസ്കാരത്തിലെ സുജൂദിൽ കിടന്ന് പടച്ചവരോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, നിനക്കറിയാമല്ലോറപ്പേ, എന്നെ കൈവിടല്ലേ അല്ലാ, എനിക്ക് നീ അല്ലാതെ ആരുമില്ല അല്ലാ. നമസ്കാരമെന്ന് പറഞ്ഞാൽ പടച്ചവരോടുള്ള സംസാരമാ പൊന്നുപോലെ, ഒരു മറ പോലുമില്ലാതെ പടച്ചെറുപ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ, റബ്ബിനോട് സംസാരിക്കണം ചെറുപ്പക്കാരോ. അല്ലാഹുവേ, എത്രയോ പേര് നമസ്കാരത്തിൽ അല്ലാരോട് സംസാരിച്ചിട്ടുണ്ട്. പടച്ചെറുപ്പ് തൂക്കുകയറിലേക്ക് കയറ്റി നിർത്തിയപ്പോഴും ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, അവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് രണ്ടിറക്കത്ത് നിസ്കരിക്കണമെന്നോ. അവസാനം രണ്ടിറക്കത്ത് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, അല്ലോ, എപ്പോഴും വലിയ സൂറത്തുകളാ ഓതുന്നത്, ഇന്ന് ചെറിയ സൂറത്ത് ഓതാറുള്ള കാരണം ഞാൻ വലുതുപോതിയാ, എനിക്ക് മരിക്കാൻ പേടിയാണെന്ന് ഇവരെ വിചാരിക്കും പടച്ചവരു എന്ന് പറഞ്ഞ സഹാബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവേ, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു, ജുറൈജ് നമസ്കാരം കഴിഞ്ഞു. എഴുന്നേൽക്കുകയാണ്. കൈക്കുഞ്ഞുമായി നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ വന്ന് കൊണ്ടുവരുവോ, എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ആ ചോരക്കുഞ്ഞിനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ജുറൈജ് കൈയുടെ വിരലെടുക്കുകയാണ്. ഒരു വിരലെടുത്തിട്ട് ആ കുഞ്ഞിന്റെ പൂക്കളിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മന്നപ്പോ? ത്തോടെ നോക്കി നിൽക്കുമ്പോ ആ പാല് കുടിച്ചു കൊണ്ടിരുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, അവിടെ നിന്ന് പറയുകയാ, എന്റെ വാപ്പ ജുറൈജല്ല, ഒരാട്ടിടയനാണെന്ന് പാല് കുടിക്കുന്ന പുന്നുപോലെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കിടന്നു വന്നവര് എല്ലാ നമ്മുടെ ഉമ്മയുടെ പ്രാർത്ഥനയുള്ളൂ. നമുക്ക് ജന്മം തന്ന പടച്ചവരെ വിവാഹം കഴിച്ച് നല്ല ഒരു പെണ്ണിനെ കെട്ടിക്കഴിയുമ്പോ
ഉമ്മാനെ മറന്നു പോകുന്ന മക്കളുണ്ടല്ലോ, പടച്ചവരെ പിന്നെ ഉമ്മയമ്മ അധികപ്പറ്റാവുകയാണല്ലോ. ഒരു വലിയ വീട് കിട്ടിക്കഴിയുമ്പോ, ഒരു നല്ല ജോലി കിട്ടിക്കഴിയുമ്പോ, അല്പം പണം കിട്ടിക്കഴിയുമ്പോ, കൊട്ടാരം പോലെയുള്ള വീടിനകത്ത് കിടന്ന് ഉമ്മ മൂത്രമൊഴിച്ചാൽ, ഉമ്മ വീടിനകത്ത് കിടന്ന് കാശിച്ചാൽ, ഉമ്മയൊന്ന് മുറുക്കിയിട്ട് തുപ്പിയാ, പടച്ചവരെ നമ്മളെ കൊണ്ട് സഹിക്കാ കഴിയില്ലല്ലോ. പെറ്റുമാനെ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കളെ രക്ഷപ്പെടൂല്ലടാ ചെറുപ്പക്കാരാ. നമ്മുടെ വീടിന്റെ വിളക്കാവോരു, നമ്മുടെ വീടിന്റെ വിളക്കാവോരു. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിങ്ങൾ പലരും ഉമ്മാനെ മറന്നു പോകുന്നവരാ. ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിയുമ്പോ, ഒരു ഭർത്താവും മക്കളും വീടും പണവും നിനക്ക് കിട്ടുമ്പോ, നിനക്ക് ജന്മം തന്ന ഉമ്മാനെ നീ മറന്നു പോയല്ലോ. മരിച്ചുപോയ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ടല്ലോ. ഉമ്മാന്റെ കബറെവിടെയാണെന്നെങ്കിലും നിനക്കറിയുവോ പെങ്ങള്? സ്വന്തം ഉമ്മയുടെ കബറിയാത്ത മക്കളുണ്ട്, ഉമ്മാന് വേണ്ടി അസീനോദാത്ത മക്കളുണ്ട്, ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മക്കളുണ്ട്. എന്തിനാ ജീവിക്കുന്നത്? എന്റെ പ്രിയമുള്ള വാപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നീ നിന്റെ ഉമ്മാനെ പള്ളിക്കാട്ടിലിട്ട് കരയിപ്പിക്കുന്നവരാ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കാത്ത മക്കളുണ്ട്. അല്ലാഹുവേ, റസൂലുള്ള പറയുന്നുണ്ട്, ചില ഉമ്മമാര് കബറിനകത്ത് കിടന്ന് ആചിക്കുകയാ, നിന്റെ ഉമ്മ ഒരാളുടെ മുന്നിലും ഇന്ന് വരെ കൈനീട്ടിയിട്ടില്ല. നിന്റെ വാപ്പ മരിക്കുമ്പോളും ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടി ആചിച്ചിട്ടല്ല വാപ്പ നിന്നെ വളർത്തിയത്. അങ്ങനെ വളർത്തിയ നിന്റെ ഉപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? കബറിനകത്ത് കിടന്ന് ചോദിക്കുന്നു, അല്ലാ ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ. അല്ലാ ഉമ്മാനെ യാചിപ്പിക്കുന്ന മക്കള്, വാപ്പാനെ യാചിപ്പിക്കുന്ന മക്കള്, മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന പെങ്ങള്, നിന്റെ മോളും നിന്നോട് ഇത് ചെയ്യും മോള്, നിന്റെ മക്കളും നിന്നെ ഇതുപോലെ തെണ്ടിപ്പിക്കും പെണ്ണ്, നിന്റെ മക്കളും ഇതുപോലെ കബറിനകത്തിട്ട് നിന്നെ കരയിപ്പിക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളി പടച്ചവരെ ഓരോ വർഷവും ഒന്നാം ക്ലാസ് മുതൽ തുടങ്ങി എട്ട് വരെ എത്തു. പടച്ചവരെ, ആ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ മുഖം നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. എത്ര സ്നേഹിച്ചതാ ചെറുപ്പക്കാരാ, ഉമ്മ എന്ന് പറഞ്ഞ ജീവനായിരുന്നല്ലോ. നിന്റെ പേര് കേട്ടാ നിന്റെ ഒരു ഉമ്മ കിട്ടാതെ നിന്റെ ഉമ്മ ഉറങ്ങില്ലായിരുന്നല്ലോ. നിന്നെ അത്ര കണ്ട സ്നേഹിച്ച ഉമ്മാനെ നീ എന്തേ മറന്നു പോയത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, അവസാനം നിന്റെ വിവാഹത്തിന്റെ സമയമെത്തിയപ്പോ ഉമ്മ തന്റെ ശരീരത്ത് കടന്നതുവരെ ഇന്നാ മോളെ എന്ന് പറഞ്ഞ് ഊരി നിന്റെ കയ്യിൽ തന്ന പെറ്റുമാനെ മറന്നു പോകല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചവന്റെ പള്ളികളെ കടം വീട്ടാ മനസ്സുണ്ടോ പെങ്ങള്? ഒരുപാടൊന്നും കൊടുക്കണ്ട, അല്ലാഹു നിനക്ക് തന്നത് മുഴുവനും നീ കൊടുക്കണ്ട. നൂറിലെ അംശം കൊടുത്താ മതി പെങ്ങള്, നിന്റെ കയ്യിലുള്ളത് മതി മോള്. ഇത്ര വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഇത്ര തരണമെന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ ഉമ്മാന് വിലയിടാറ്, നമ്മുടെ വാപ്പയ്ക്ക് വിലയിടാ, നമ്മൾ അർഹരല്ലല്ലോ. പടച്ചവരെ, എന്റെ ഉമ്മയുടെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണമല്ലോ. എന്റെ ഉമ്മ കബറിനകത്ത് കിടന്ന് യാചിക്കാൻ പാടില്ല, എന്റെ വാപ്പ കബറിനകത്ത് കിടന്ന് എന്നെ ശപിക്കാൻ പാടില്ല. പടച്ചവരെ, റജബിന്റെ രാത്രിയാ, എന്റെ പ്രിയമുള്ളവരെ, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒരു സദഖ കൊടുക്കാൻ കഴിയോ? നിനക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്നില്ല, നിനക്ക് ജന്മം തന്ന വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരോട് ഇത്രയും കാലം ജീവിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാ എല്ലാവരും പറയും, ഉസ്താദേ എന്റെ മക്കൾക്ക് വേണ്ടിയാ, വാപ്പാ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടപ്പാ. പത്തും നാൽപ്പതും അൻപതും വയസ്സായല്ലോ, ഇന്ന്
രാത്രി മരിച്ചു പോയാ നിനക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് പറയാറുണ്ട്. പള്ളിക്കാട്ടിലെ പുണ്ട് വെക്കുമ്പോ ആറടി മണ്ണിനകത്ത് നിനക്ക് വേണ്ടി എന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നമ്മുടെ മക്കളെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കൂലല്ലോ, നമ്മുടെ മയ്യത്ത് നമസ്കരിക്കൂലല്ലോ, നമ്മുടെ കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യില്ലല്ലോ, അവർക്ക് അതുപോലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, റജബിന്റെ രാത്രിയിൽ നമ്മൾ വിട പറയുകയോ ആരോട് പറഞ്ഞു വെച്ചിട്ടില്ല, ഇത്ര തരണമെന്നൊരാളോടും ഞാൻ പറയുന്നില്ല. എന്റെ പ്രിയമുള്ള പെങ്ങള്, മരിച്ചുപോയ ഉമ്മാന സ്വപ്നം കണ്ടിട്ടുണ്ടോ മോളെ? മരിച്ചുപോയ വാപ്പാന നിനക്കൊന്ന് സ്വപ്നം കാണണ്ടേ? പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഇന്ന് രാത്രി വഴുകടിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോ ഉമ്മ അടുത്ത് വന്നിട്ട്, മോളെ സുഖമാണോ പൊന്നുമോളെ? പുഞ്ചിരിക്കുന്ന മുഖത്തോട് ഉഞ്ചിരിക്കുന്ന മുഖത്തോട് ഇന്ന് രാത്രി നിന്റെ സ്വപ്നത്തിൽ വരണ്ടേ ചെറുപ്പക്കാരാ, വാപ്പാനവൊന്ന് സ്വപ്നം കാണണ്ടേ, വാപ്പാനവൊന്ന് സ്വപ്നം കാണണ്ടേ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ വാഴുന്നതിന് കയറുമ്പോ കരഞ്ഞുകൊണ്ടാണ് ആ വഴു പറഞ്ഞത്. കാരണം എനിക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം പടച്ചവനെ വഴുതിന്റെ സദസ്സിൽ കയറിയപ്പോ എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ മൊബൈലിൽ ഒരു ഫോട്ടോ അയച്ചു തന്നു. പെട്ടെന്ന് അങ്ങോട്ട് തുറന്നു നോക്കുമ്പോ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ചിത്രമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ, ആരുടെ കയ്യിലും ഞങ്ങളുടെ ഉപ്പയുടെ ഫോട്ടോ ഇല്ല. എന്റെ ഉപ്പാന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ, ആരുടെ കയ്യിലും ഇല്ല. പടച്ചവനെ, ഇന്നലെ പെട്ടെന്ന് എന്റെ ഉപ്പയുടെ ഫോട്ടോ എന്റെ മൊബൈലിൽ വന്നപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി, കണ്ണു വല്ലാതെ നിറഞ്ഞു പോയി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഉപ്പാന നമുക്കൊന്ന് കാണണ്ടേ? മൂന്നാല് ദിവസം മുമ്പ് വഴുതുകടിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ പടച്ചവരെ, 8 മണി സമയമായി വിടാവിലെ, എനിക്ക് ഉറക്കം വന്നിട്ട് പടച്ചവനെ റോഡിന്റെ സൈഡില് വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോ എന്റെ സ്വപ്നത്തിൽ എന്റെ വാപ്പ കടന്നു വന്നു. പടച്ചവനെ, എന്റെ ഉപ്പ എന്റെ സ്വപ്നത്തിൽ കടന്നു വന്നു. പടച്ചവനെ, റോഡ് സൈഡിൽ വണ്ടിക്കകത്ത് കടന്നപ്പോ എന്റെ ഉപ്പ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചുമ്മ തരുന്നത് കണ്ടട്ടാ ഞെട്ടിയുണർന്നത്. അല്ലാഹുവേ, കാണണ്ടേ ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി കാണണം മോരെ. ഈ റജബിന്റെ രാത്രിയിൽ ഈ സ്വർഗത്തിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പോ മരിച്ചുപോയ ഉപ്പാന്റെ പുഞ്ചിരിക്കുന്ന മുഖം നിനക്കൊന്ന് കാണണ്ടേ? ഉമ്മ സ്നേഹത്തോടെ നിന്നെയൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പടച്ചവന്റെ പള്ളിയുടെ കടത്തിന് വേണ്ടിയാ അല്ലാന് കടം കൊടുക്കാ മനസ്സുണ്ടോ? അല്ല തന്നെ ചോദിക്കുന്നു, ആരെങ്കിലും എനിക്ക് കടം തരുവോ? എനിക്ക് ആരെങ്കിലും കടം തന്നാ അവന് സ്വർഗം ഞാ പകരം തരാ. അല്ലയാ പറഞ്ഞത്, അല്ലാഹുവാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ഒരു കടം ചോദിക്കുകയാ, അല്ലാന് വേണ്ടി ഒരു കടം ചോദിക്കുകയാ. പടച്ചവന്റെ പള്ളിയുടെ മദ്രസയുടെ കടം വീട്ടാരോ? ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടിയെഴുതേറ്റ് പറയണമെന്നൊരാളെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഉസ്താദന്മാര് പറഞ്ഞു ചോദിക്കും, ഉസ്താദേ ഉസ്താദിന്റെ കയ്യിൽ തരാറ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവര് പറഞ്ഞത് കൊണ്ട് മാത്രം ചോദിക്കുകയോ? പെങ്ങളെ, ഒരു മിനിറ്റ് നീയൊന്ന് കണ്ണടച്ചിരിക്കുമോളെ, എന്നിട്ട് നിന്റെ ഉമ്മാന നിനക്കൊന്ന് ഓർമ്മ വരട്ടെ, നിന്റെ വാപ്പാന നിനക്കൊന്ന് ഓർമ്മ വരട്ടെ. ആ പാവങ്ങളുടെ കബറിനകത്ത് ഇന്നത്തെ രാത്രി സ്വർഗത്തിന്റെ കവാടം തുറക്കണം. ഇന്നവർക്ക് പെരുന്നാളിന്റെ സന്തോഷം വേണം. ആ മാതാപിതാക്കളുടെ പൊരുത്തം എനിക്ക് കിട്ടണം. ഞാനും മരിച്ച് കബറി കിടക്കുമ്പോ എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്റെ കൊമ്മ എന്റെ ഉമ്മ കബറി കടന്ന് യാചിക്കാ പാടില്ല, എന്റെ ഉമ്മ കബറിനകത്ത് കടന്ന് തെണ്ടാ പാടില്ല. ഉസ്താദേ, എന്റെ ഉമ്മയുടെ ശരീരത്തിൽ കടന്ന സ്വർണമൂരി എന്റെ കയ്യിൽ തന്നിട്ടാ ഉമ്മ പോയത്. ഉസ്താദേ, എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഞാനൊരു സദക്കതരാ തയ്യാറാ.
പെങ്ങളെ ഊരിക്കൊടുക്കാൻ കഴിയുമോ? യാവികൾ ഒരുമിച്ച് കൂടിയ പെങ്ങളോട് പെങ്ങള് ചെയ്ത് പിരിയുകയോ? ഇനി കാണണമെന്നില്ല, അല്ലാഹു ആയിസ് തരണമെന്നില്ല, നാളെ സിറാജ് മരിച്ചെന്ന വാർത്തയായിരിക്കാ ചെപ്പോൾ കേൾക്കേണ്ടത്, ചെലപ്പോ നീ മരിച്ചെന്ന വാർത്തയായിരിക്കും കേൾക്കേണ്ടത്. നമ്മളെല്ലാവരും സമന്മാരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മുഴുവനഞ്ഞാൽ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാ. പടച്ചെറുപ്പേ, നിനക്ക് കടം തരുന്ന അടിമകള് നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലോ, നീ തന്നെ തെരഞ്ഞെടുക്കണേ അല്ലോ. സദക്ക കൊടുക്കാനുള്ള മനസ്സ് ഈ പാപങ്ങൾക്ക് കൊടുക്കണേ അല്ലോ. ഈ ഒരുമിച്ച് കൂടലും ഈ സദസ് മധുരര് സബബാക്കണേ അല്ലോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ഏഴാമത്തെ കവാടത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഇബ്രാഹിം നബി അലൈഹി സലാമിനെ കണ്ടുമുട്ടി ഒരുപാട് സംസാരിച്ചു. സംസാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു, നബിയെ, അങ്ങയുടെ ദാസന്മാര് ഇബാദത്ത് ചെയ്യാൻ വല്ലാത്ത മടിയുള്ളവരാണ്. നബി, അങ്ങയുടെ ദാസന്മാര് വല്ലാത്ത മടിയുള്ളവര, അലംഭാവം കാണിക്കുന്നവര, അതുകൊണ്ട് സ്വർഗം മനോഹരമാണ്. ആ സ്വർഗത്തിലെ വെള്ളം കുടിക്കാനുള്ള ഒരു ദിക്കറ് ഞാൻ പറഞ്ഞു തരാം. ആരെങ്കിലും ആ ദിക്കറ് പറഞ്ഞാൽ അവന് സ്വർഗത്തിലെ പാനീയം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ ആഗ്രഹമുള്ളവര് കൈവക്ക്. സ്വർഗത്തിലെ വെള്ളം അൽഹംദുലില്ല, നല്ലപോലെ പൊക്കോ, ഒന്നര കൈയൊന്നും വേണ്ട, ഉയർത്തിക്കോ, ഒരുത്തന്റെ മുന്നിൽ നീട്ടരുത്. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ പറഞ്ഞൂടെ, ഒരേ ഒരു ദിക്കറ് പറഞ്ഞൂടെ, പറഞ്ഞൂടെ. എനിക്കറിയാലോ ഞാൻ ചെറുതേ പറയൂ, ഉപദ്രവിക്കൂല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയൂ, ഇൻഷാല്ലാ ചെയ്യൂലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറ മനുഷ്യന്മാരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തസ്ബീഹ് നിസ്കാരത്തിന് നമ്മൾ പറയുന്ന ദിക്റ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹുവെ, സ്വർഗത്തിലെ പാനീയം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ഈ ദിക്റ് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മക്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ ദയാലുവായ കരുണയുള്ള മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാ ണേ തമ്പുരാനെ. നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാ അല്ലാ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ? ഈ നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാ? ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നീ പുറത്തു തരണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ, ചെയ്ത തെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ മടങ്ങില്ല അല്ലാ. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ സർവപാപങ്ങളും പൊറുത്തവരായി യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിനകത്താണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാ. കണ്ണത്താ ദൂരം വിശാലമാക്കണേ അല്ലാ. അവര് ഖബറിൽ കടന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാ. ദുആയ്ക്ക് വേണ്ടി ആജിക്കേണ്ട അവസ്ഥ അവർക്ക് കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, രോഗം പിടിച്ച് വീടിനകത്ത് കടന്ന് കരയുന്നത് കാണേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ്, ശിവ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അറുത്തുമുറിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ.
ക്യാൻസർ തരല്ലേ അല്ല, ട്യൂമർ നൽകല്ല അല്ല, ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ല അല്ല, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ല അല്ല, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ല അല്ല, സമ്പാദിച്ചത് മുഴുവനും കൊണ്ട് വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ല അല്ല, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ, മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ല റബ്ബേ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ മരണം ആഗ്രഹിക്കല്ലേ പടച്ചവരെ, ഞങ്ങളുടെ സ്വന്തം മക്കള് ഞങ്ങൾ മരിക്കാ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാരെ, പടച്ചറബേ പടച്ചറബേ ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ഇഖ്ലാസുള്ളവരാക്കണേ അല്ലാ, പടച്ചവനെ ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കും നമക്കളാക്കല്ല അല്ലാ, ഞങ്ങളെ നാണം കെടുത്തും നമക്കളാക്കല്ല അല്ലാ, വൃദ്ധസദനത്തിൽ കൊണ്ടിടുന്ന മക്കളാക്കല്ല അല്ലാ, മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന മക്കളെ തരണേ അല്ലാ, മയ്യത്ത് നമസ്കരിക്കാനറിയുന്ന മക്കളെ തരണേ അല്ലാ, ഞങ്ങളുടെ കബറിന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാ, ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ തരണേ അല്ലാ, അല്ലാഹുവേ എപ്പോ എവിടെ വെച്ച് മരിച്ചാല് ഈമാനോടുകൂടി മരിപ്പിക്കടേ റബ്ബേ, നല്ല മരണം തരണേ അല്ലാ, വെള്ളിയാഴ്ച രാവിലുള്ള മരണം തരണേ അല്ലാ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മരിക്കാ ഭാഗ്യം തരണേ അല്ലാ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, അല്ലാഹുവേ 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാ ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവർ ഞങ്ങളെ പോലെ മരിക്കാ കൊതിക്കണേ.